അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈക്കാസ് വേൾഡ്. ഇന്ന് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായി അരക്കപ്പ് അൺസാൾട്ടഡ് മെൽറ്റഡ് ബട്ടർ ഒരു ബൗളിലേക്ക് ചേർക്കാം. അതിലേക്ക് അരക്കപ്പ് പൗഡർ ഷുഗറും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. ഇതിനായി അൺസാൾട്ടഡ് മെൽറ്റഡ് ബട്ടറാണ് ആവശ്യം. ഷുഗറും ബട്ടറും നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി ബീറ്റ് ചെയ്യാം. ഒരു കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. മൈദ കുറേശ്ശെ കുറേശ്ശെ ബട്ടറിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. മൈദയും ബട്ടറും നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി കൈക്കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ കുറച്ച് മാവെടുത്ത് ഒന്ന് നന്നായി പരത്തിയെടുക്കാം. ഇതാ ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി ഒരു കുക്കീസ് കട്ടറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ടോപ്പോ വെച്ചത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായി നമുക്ക് മാറ്റിയെടുക്കാം. ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഓരോന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ടൈപ്പ് കുക്കീസ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് കുറച്ച് മാവ് എടുക്കാം. അതിലേക്ക് റെഡ് കളർ ചേർക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതാ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ചെറിയ ചെറിയ ബൗൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവർ കുക്കീസാണ്. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ബോൾസ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഓരോ ബോൾസും എടുത്ത് റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതാ ഫ്ലവർ കുക്കീസ് റെഡിയായി. ഇതുപോലെ നമുക്ക് ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഓവനിൽ വെച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലോ പാനിലോ വെച്ച് കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാം. ഇതാ ഒരു കുറച്ച് മാവെടുത്ത് ഒന്ന് പരത്തിയെടുക്കുക. അതിന് മുകളിൽ ഫോർക്കും ഇതുപോലുള്ള സ്റ്റിക്കും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതാ അടുത്ത മോഡൽ റെഡിയായി.
ഇതുപോലെ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. 30 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ കുക്കീസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.